നമ്മളെ ഇലക്ട്രിക്കൽ ടെക്നോളജി ലാബിൽ നമ്മൾ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. മുന്ന് ഇതിന് മുന്നേ ചെയ്ത രണ്ട് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? വയറിംഗ് ആയിരുന്നു. അതായത് ഒന്ന് പറഞ്ഞാൽ ടു സ്റ്റെയർ കേസ് വയറിംഗ് ആയിരുന്നു. സ്റ്റെയർ കേസിൽ രണ്ട് എൻഡിൽ നിന്ന് രണ്ട് സ്വിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഒരു ബൾബിനെ കൺട്രോൾ ചെയ്യുമായിരുന്നു. പിന്നൊന്ന് ചെയ്തത് ഒരു ലാമ്പിനെ ഒരു സ്വിച്ചും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു പ്ലഗും സോക്കറ്റുള്ള രണ്ട് ടൈപ്പ് വയറിംഗ് ആണ്, രണ്ട് ബേസിക് ആയിട്ടുള്ള വയറിംഗ് ആണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, വോൾട്ടിമീറ്ററും അമ്മീറ്ററും ഒക്കെ വെച്ചിട്ടുള്ള സർക്യൂട്ട് വെച്ചിട്ട് അവിടുത്തെ എന്ത് ചെയ്യുക, ഒരു വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യുന്ന വർക്ക് ചെയ്യുക. മെഷർമെൻ്റ് ആണ്. അപ്പോൾ എന്താ ഫസ്റ്റ് അതിൽ വരുന്ന മൂന്നാമത്തെ വർക്കാണ് എന്ത്, ഫസ്റ്റത്തെ രണ്ടും നമ്മൾ വയറിങ് ചെയ്തു. ഇനി വരുന്ന മൂന്നാമത്തെ വർക്കാണ് എന്ത്, മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഒരു സർക്യൂട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അതിൻ്റെ എയിം നോക്കാം. എയിം പറയുന്നത് എന്താണ്, ടു മെഷർ ദ ഗിവൺ റെസിസ്റ്റൻസ് ബൈ എന്താണ്, വോൾട്ടിമീറ്റർ അമ്മീറ്റർ മെത്തേഡാണ്. അത് വോൾട്ടിമീറ്ററും അമ്മീറ്ററും വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മളെ എയിം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് മൂന്നാമത്തെ വർക്ക് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ എയിം പറയുന്നത് ടു മെഷർ ദ ഗിവൺ റെസിസ്റ്റൻസ് ബൈ വോൾട്ടിമീറ്റർ അമ്മീറ്റർ, വോൾട്ടിമീറ്റർ അമ്മീറ്ററും വെച്ചിട്ട് മെഷർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്ന മുമ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. പ്രിൻസിപ്പിൾ എന്താ നോക്കാം, അല്ലെങ്കിൽ തിയറി എന്നറിയും. ആ തിയറി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു എന്താ ഹോംസ്ലോ പറയുന്നത് എന്താണ്, ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ് പ്രൊവൈഡഡ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ്. അതായത് ഹോംസ്ലോ വെച്ച് പറയുന്നത് ഒരു കറണ്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ് ആണ്. ഇത് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആക്കുമ്പോൾ, അതായത് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ് പ്രൊവൈഡ് ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. അതായത് വി ഇൻറ്റു വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, അല്ലെങ്കിൽ വി ഈസ്ഇക്വൽ ടു ഐ ആർ, അല്ലെങ്കിൽ ആർ ഈസ്ഇക്വൽ ടു വി ബൈ ഐ. അതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഹോംസ് ലോ എന്ന് പറയുന്നത്. ഹോംസ് ലോ ഡയറക്ട്ലി എന്താണ്, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻറ്റ് കൊടുത്തു, ആറിൽ നിന്ന് കോൺസ്റ്റൻറ്റ് കൊടുത്തു. അപ്പോൾ വി ഈസ്ഇക്വൽ ടു ഐ ആർ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആറ് മാത്രം കാണണമെങ്കിൽ, റെസിസ്റ്റൻസ് മാത്രം കാണാൻ നമുക്ക് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ആറ് മാത്രം കാണണമെങ്കിൽ ആർ ഈസ്ഇക്വൽ ടു വി ബൈ ഐ എന്നാക്കി. പിന്നെന്താണ്, റെസിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഹോമാണ്. അതിൻ്റെ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത് ഹോമായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇത് അതിൻ്റെ സിമ്പല് പറയുന്നത്, ഇതാണ് അതിൻ്റെ സിമ്പല്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതാണ്, ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്. അങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 0 to 1 ഹോമാണ്. മീഡിയം റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1 to 100 kilo ohm ആണ്. ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എബോവ് 100 kilo ohm ആണ്. അപ്പോൾ റെസിസ്റ്റൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോ റെസിസ്റ്റൻസ് അത് പറഞ്ഞാൽ 0 to 1 ohm ആണ്. മീഡിയം റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1 to 100 kilo ohm ആണ്. ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എബോവ് 100 kilo ohm ആണ്. ഓക്കെ, ഈ കാണിച്ച നമ്മളെന്ത് ഈ മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അതിന് മുമ്പ് നമ്മൾ ഒരു സർക്യൂട്ടിലെ ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യണം. അതിനായി ചെയ്യുന്നതാണ് അപ്പാരറ്റസ് റിക്വയർഡ് എന്ന് പറയും. സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് അപ്പാരറ്റസ് റിക്വയർഡ്. അപ്പാരറ്റസ് റിക്വയർഡ് പറയുമ്പോൾ അതൊരു എന്താ അതിൻ്റെ ഒരു ബോക്സിലായിരിക്കും ഉണ്ടാവുക. അതിന് മൂന്ന് ടൈപ്പ് ഉണ്ടാവും, മൂന്ന് കോളായിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് മെറ്റീരിയലായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആയിട്ട് ഉണ്ടാവുക. തേർഡ് കോൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. നമുക്കറിയാം നമ്മൾ വയറിങ്ങിൽ എസ്റ്റിമേഷൻ ചെയ്ത പോലെ എന്തുണ്ട് ഇതിൽ, നേരെ തിരിച്ച് അപ്പാരറ്റസ് റിക്വയർഡ് എന്ന് പറയാം. നമ്മൾ ചെയ്യേണ്ട വർക്കിന് ആവശ്യമായ സാധനം എടുക്കുന്നതിന് പറയുന്ന അപ്പാരറ്റസ് റിക്വയർഡ്. അതിൽ നമുക്ക് എന്താ പറയുക, നെയിം ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ അപ്പാരറ്റസ് റിക്വയർഡ് ആണ് ടേബിള്. ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, നെയിം ഓഫ് മെറ്റീരിയൽ ആണ്, പിന്നെ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ അറ്റ് ലാസ്റ്റ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പോൾ സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി. സർക്യൂട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി. ഫസ്റ്റ് വരുന്ന സാധനം ഏതാണ് നമുക്ക് ആവശ്യമുള്ളത്, സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ എഴുതി. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 230 volt bar 0 to 230 volt ആണ്. അങ്ങനത്തെ ഒന്നാണ് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യം എന്താണ്, AC to DC കൺവെർട്ടർ ആണ്, 220 volt അതൊന്ന് എഴുതി. പിന്നെ അമ്മീറ്ററാണ് ആവശ്യം. അമ്മീറ്റർ ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് പറഞ്ഞാൽ DCയിലാണ്. അതുകൊണ്ട് നമ്മൾ 0 to 5 amp MC ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, അതായത് മൂവിങ് കോയിൽ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്തു, വൺ ടൈപ്പ് ഒന്ന് മതി. പിന്നെ നമുക്ക് വേണ്ട വോൾട്ടിമീറ്റർ ആണ്, 0 to 300 volt MC ആണ്, അതും DC ആണ്. മൂവിങ് കോയിൽ ടൈപ്പ് MC എന്ന് എഴുതി. പിന്നെ എന്താണ്, ഒന്ന് മതി. പിന്നെ അറ്റ് ലാസ്റ്റ് നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് ആണ്, അതായത് റിയോസ്റ്റാറ്റ് 45 ohm 5 amp 1.
അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് അപ്പാരറ്റസ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതി നമുക്ക് ആവശ്യമുള്ള സാധനം 1, 2, 3, 4, 5 ഇതിൽ നമുക്ക് ആവശ്യമുള്ള 3 സാധനമാണ് അതിൻ്റെയൊക്കെ 5 സാധനമാണ് അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ എഴുതി അത്ര വേണമെന്നുള്ളത് എഴുതി അപ്പോൾ എന്ത് ചെയ്തു അപ്പാരറ്റസ് കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം സർക്യൂട്ട് ഒന്ന് ട്രേസ് ചെയ്യാം ഈ കാണിച്ചാണ് നമ്മളെന്ത് മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സർക്യൂട്ട് ഇത് ഇൻപുട്ടിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് AC ആണ് 220 വോൾട്ട് AC ആണ് കൊടുക്കുന്നത് ഇവിടെ ഫേസ് ആയിട്ട് ഫേസും അതേപോലെ ന്യൂട്രലും കാണിച്ചിട്ടുണ്ട് AC ആകുമ്പോൾ നമുക്ക് ഫേസും ന്യൂട്രലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ 220 വോൾട്ട് AC ആണ് കൊടുത്തത് ആ നേരെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്കാണ് ഓട്ടോ ട്രാൻസ്ഫോമറാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക അതായത് നമ്മളെ ശരിക്കുള്ള സിംഗിൾ ഫേസ് വോൾട്ടേജ് പറഞ്ഞാൽ 230 വോൾട്ടാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 0 മുതൽ 230 വരെ എന്ത് ചെയ്യാം ഓരോ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ 0 മുതൽ 10 ആണെങ്കിൽ 10 ചെയ്യാം 20 ആണെങ്കിൽ 20 40 ആണെങ്കിൽ 40 അതായത് നമുക്ക് 220 വോൾട്ട് വരെ എന്ത് ചെയ്യാൻ പറ്റും 230 വോൾട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഇപ്പോൾ 50 വോൾട്ടാണെങ്കിൽ അതെന്ത് ചെയ്യാം അതൊരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ടൈപ്പാണ് ആ റൊട്ടേറ്റ് നമുക്ക് ചെയ്തിട്ട് 50 ആക്കാം അത് ചെയ്തിട്ട് പിന്നെ അത്ര റൊട്ടേറ്റ് 60 ആക്കാം 100 ആക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 230 വോൾട്ട് വരെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഓട്ടോ ട്രാൻസ്ഫോമർ ആ ഓട്ടോ ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത് AC to DC കൺവേർട്ടറാണ് കാണിച്ചത് അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് പറഞ്ഞാൽ DCയിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് കിട്ടുന്നത് ഇൻപുട്ട് പറഞ്ഞാൽ AC യിലാണ് ആ AC നമ്മൾ എന്ത് ചെയ്തു AC to DC കൺവേർട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു AC നമ്മൾ DC ആക്കി മാറ്റി അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതാണ് DC പിന്നെ എന്തായാലും കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ അമ്മീറ്റർ വെച്ചു അമ്മീറ്റർ 0 to 5 ആമ്പിയർ ആണ് വോൾട്ടേജ് മെഷർ ചെയ്യാം 0 to 300 വോൾട്ട് വോൾട്ടിമീറ്റർ വെച്ചു അറ്റ്ലാസ്റ്റ് നമ്മളെ ലോഡ് വരുന്നുണ്ട് ലോഡാണ് നമ്മളെ റിയോസ്റ്റാറ്റ് പറയുന്നത് അതായത് 45 ohm 5 ആമ്പിയർ ആണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 45 ohm 5 ആമ്പിയർ ആണ് നമ്മളെ റിയോസ്റ്റാറ്റിൻ്റെ കപ്പാസിറ്റി ആ 5 ആമ്പിയറിൻ്റെ കപ്പാസിറ്റി പറയുമ്പോൾ എന്ത് ചെയ്യും ആ 5 ആമ്പിയർ വരെ കറണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കറണ്ട് കടത്തി വിടാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ലോഡ് കൂടെ അല്ലെങ്കിൽ ഈ സർക്യൂട്ട് കൂടെ 5 ആമ്പിയർ വരെ നമുക്ക് കടത്തി വിടാൻ പറ്റും കാരണം നമ്മൾ ലോഡിൻ്റെ കപ്പാസിറ്റി 5 ആമ്പിയർ ആണ് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമ്മീറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ വെക്കുക അപ്പോൾ 5 ആമ്പിയർ ആയതുകൊണ്ട് എന്ത് ചെയ്യും അമ്മീറ്റർ പറഞ്ഞാൽ 0 to 5 ആമ്പിയറിൻ്റെ അമ്മീറ്ററാണ് എന്ത് ചെയ്യുക നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുക അതേപോലെ വോൾട്ടിമീറ്റർ നമുക്കറിയാം 0 to 300 വോൾട്ടാണ് യൂസ് ചെയ്ത് കാരണം ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് 230 വോൾട്ടാണ് അതിനെന്ത് ചെയ്യും AC DC കൺവേർട്ടർ വെച്ചിട്ട് 220 വോൾട്ട് വരെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്യാം 300 വോൾട്ടിൻ്റെ ധാരാളം മതി നമുക്ക് അവൈലബിൾ 500 ഉണ്ട് 600 ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് 300 220 വോൾട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 320 വെച്ചാൽ മതി അപ്പോൾ അതാണ് നമ്മളെ സർക്യൂട്ടിലുള്ള സാധനങ്ങൾ ഇത് നമ്മൾ സർക്യൂട്ടിനെ ജസ്റ്റ് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഓട്ടോ ട്രാൻസ്ഫോമർ നേരം എന്ത് ചെയ്ത് AC DC കൺവേർട്ടർ വെച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മളെ AC DC കൺവേർട്ടറിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ പോസിറ്റീവ് ഉണ്ടാവും അതേപോലെ രണ്ടിൽ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് ആ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് എന്ത് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് DC വോൾട്ടിമീറ്ററും DC അമ്മീറ്ററുമാണ് അപ്പോൾ DC ആകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് അതിൻ്റെ മുകളിൽ പോസിറ്റീവ് ആണെങ്കിൽ റെഡ് കളറിലുണ്ടാവും അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ ബ്ലാക്ക് കളറായിട്ടുണ്ടാവും നമുക്ക് എന്ത് ചെയ്യും നമ്മളെ മീറ്ററിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട് റെഡ് ആണെങ്കിൽ പോസിറ്റീവും ബ്ലാക്ക് ആണെങ്കിൽ നെഗറ്റീവാണ് അപ്പോൾ എന്ത് ചെയ്യും ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പോസിറ്റീവ് നമ്മൾ നേരെ എന്ത് ചെയ്തു അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലെ കണക്ട് ചെയ്തു അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് നേരെ നമ്മൾ എന്ത് ചെയ്തു വോൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവിലെ കണക്ട് ചെയ്തു ആ പോസിറ്റീവിനെ നമ്മൾ എന്ത് ചെയ്തു ഒരു കണക്ഷൻ അതായത് ഈ ഒരു ഇതിൽ എന്ത് ചെയ്യും നമുക്ക് രണ്ട് കണക്ഷൻ വരും ആ രണ്ട് കണക്ഷൻ ഒന്ന് അമ്മീറ്ററിൽ നിന്ന് വരുന്ന നെഗറ്റീവും ഒന്ന് വോൾട്ടിമീറ്ററിൽ നിന്ന് നേരെ നമ്മളെ ലോഡിലേക്ക് പോകുന്ന കണക്ഷനും വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സർക്യൂട്ടിൽ രണ്ട് കണക്ഷൻ കൊടുത്തു വോൾട്ടിമീറ്റർ രണ്ട് കണക്ഷൻ കൊടുത്തു ഇനി നമുക്കുള്ളത് ഏതാ DC ട്രാൻസ്ഫോമറിൻ്റെ AC to DC കൺവേർട്ടർ നെഗറ്റീവാണ് നെഗറ്റീവ് നേരെ നമ്മളെടുത്ത് എന്ത് ചെയ്തു വോൾട്ടിമീറ്ററിന് നെഗറ്റീവ് കൊടുത്തു ആ നെഗറ്റീവിൽ അതേപോലെ എന്ത് ചെയ്യും നമുക്ക് രണ്ട് കണക്ഷൻ വരും ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ലോഡിലേക്ക് കൊടുത്തു അപ്പോൾ എത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സർക്യൂട്ടിൻ്റെ കണക്ഷൻ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചു ആ ഓട്ടോ ട്രാൻസ്ഫോമർ നേരെ എന്ത് ചെയ്യും ഒരു ഇത് രണ്ടും എന്താണ് ഈ ഓട്ടോ ട്രാൻസ്ഫോമറും AC DC കൺവേർട്ടർ ഒറ്റ ഇതാണ് ചിലയിടത്ത് നമുക്ക് ഒറ്റ നന്നായിട്ട് അവൈലബിൾ ആവും ചിലയിടത്ത് നമുക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളെന്ത് ഇൻപുട്ട് കിട്ടിയ AC നമ്മളെന്ത് ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ച് DC ആക്കി അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും പ്ലസ്സും മൈനസും ആയിരിക്കും ഉണ്ടാവുക ആ പ്ലസ്സും മൈനസും ഉണ്ടാവും ആ പ്ലസ് നേരെ നമ്മളെന്ത് ചെയ്തു അമ്മീറ്ററിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്തു അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് നമ്മളെന്ത് ചെയ്തു നേരെ ഒരു വയറെടുത്തിട്ട് വോൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്തു വോൾട്ടിമീറ്ററിൻ്റെ അതേ പോസിറ്റീവ് എന്ത് ചെയ്തു ഒരു വയറെടുത്തിട്ട് നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തു അത് കണക്ഷൻ കഴിഞ്ഞു പിന്നെ ഓട്ടോ AC to DC കൺവേർട്ടറിൻ്റെ നെഗറ്റീവ് നമ്മളൊരു വയറെടുത്ത് നേരെ എന്ത് ചെയ്തു വോൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്തു വോൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് നേരെ നമ്മൾ എന്ത് ചെയ്തു ലോഡിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു വോൾട്ടിമീറ്റർ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് അറിയാൻ വേണ്ടിയിട്ട് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ എന്താവും ചുവപ്പാണെങ്കിൽ പോസിറ്റീവ് കറുപ്പാണെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും അങ്ങനെ രണ്ട് കളറിലേക്ക് എന്ത് ചെയ്യുക അത് കാണിച്ചിട്ടുണ്ടാവുക AC സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യുക പക്ഷേ DC ആകുമ്പം
അതിൻ്റെ പൊലാരിറ്റി കണക്കാക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം, എങ്ങനെ ഈ വർക്ക് ചെയ്യാന്നുള്ള പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ പറഞ്ഞത് എന്താ വെച്ചാൽ, കണക്ട് ദ സർക്യൂട്ട്, അതായത് കണക്ട് ദ സർക്യൂട്ട് ഇൻ ആസ് ഇൻ കണക്ഷൻ ഡയഗ്രാം ആൻഡ് ചെക്ക് ഇറ്റ്. അത് കണക്ഷൻ ഡയഗ്രത്തിലുള്ള അതേപോലെ നമ്മൾ കണക്ഷൻ ചെയ്തിട്ട് അതിനെ ചെക്ക് ചെയ്തു. കീപ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമം പൊസിഷനിൽ സ്വിച്ച് ഓൺ സപ്ലൈ, ഓട്ടോ ട്രാൻസ്ഫോമർ ആ മിനിമം പൊസിഷനിൽ വെച്ചിട്ട് സപ്ലൈ ഓൺ ആക്കി. അതായത് ഫസ്റ്റ് നമ്മളിൻ്റെ സർക്യൂട്ട് കണക്ഷൻ ഡയഗ്രാമത്തിലുള്ള പോലെ കണക്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ചെക്ക് ചെയ്തു, കറക്റ്റ് ആണല്ലോ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സപ്ലൈ ഓൺ ആക്കി. കീപ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈ ഓൺ ആക്കുന്നതിന് മതി നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ മിനിമം പൊസിഷൻ അത് സീറോയിലാണോ നോക്കുക, സീറോയിലാണെങ്കിൽ എന്ത് ചെയ്യുക സപ്ലൈ ഓൺ ആക്കുക. സപ്ലൈ ഓൺ ആക്കി ദെൻ അഡ്ജസ്റ്റ് ഓട്ടോ ട്രാൻസ്ഫോമർ ഫോർ ഡിഫറെൻറ്റ് അമ്മീറ്റർ റീഡിങ്. നമ്മൾ അമ്മീറ്ററിൻ്റെ ഓരോ റീഡിങ്ങിനനുസരിച്ച് എന്ത് ചെയ്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റഡ് വോൾട്ട് ലോഡ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻ ഈച്ച് കേസ് ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ബൈ ഫോർമുല ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ, ഫൈൻഡ് ദ മീൻ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഗെറ്റ് ദ വാല്യൂ ഓഫ് ലോ റെസിസ്റ്റൻസ്. ഓക്കെ, എത്രയാണ് അതിലുള്ളത്. പിന്നെ അതിന് റീഡിങ്ങിൻ്റെ ടാബുലേഷൻ ഉണ്ട്. ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ്. നമ്മൾ ഉള്ള വോൾട്ട്മീറ്റർ റീഡിംഗ് നോക്കുക, പിന്നെ നമ്മൾ ഇതെല്ലാം അമ്മീറ്റർ റീഡിംഗ് നോക്കുക, ലാസ്റ്റ് റെസിസ്റ്റൻസ് കാണുക. റെസിസ്റ്റൻസ് കാണുക ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു റീഡിംഗ് എന്താ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 50 വോൾട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, 1.15 ആമ്പിയർ അതിൻ്റെ റെസിസ്റ്റൻസ്. അതേപോലെ എന്ത് ചെയ്യുക, ഈ 4 റീഡിംഗ് എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് എല്ലാം ഈ വീഡിയോ ഇടാം. ഓക്കെ, റിസൾട്ട് എന്തായിരിക്കും, മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൻ റെസിസ്റ്റർ ബൈ എന്താണ് വോൾട്ട്മീറ്റർ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് തന്ന റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. അപ്പോൾ അതാണ് നമ്മളെ റിസൾട്ട്. റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന വർക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഡി സി ഉള്ള റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സപ്ലൈ ലാബിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ള ഡി സി എ സി ഉണ്ട്. പക്ഷേ എ സി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡയറക്റ്റ് 220 ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഡി സി എ സി ടു ഡി സി കൺവേർട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ സാധനമാണിത്, ഇതാണ് എ സി ടു ഡി സി കൺവേർട്ടർ. ഇതിന് ഇൻപുട്ടിൽ നമ്മളെന്ത് കൊടുക്കും, ആർ വൈ ബി കൊടുക്കും, എ സി കൊടുക്കും. അതിന് മുമ്പ് ഔട്ട്പുട്ടിലുണ്ടായി കിട്ടും ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അതായത് എ സീനെ ഡി സി ആയി കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടറാണിത്. അതിന് ഔട്ട്പുട്ട് ഡി സി കിട്ടും. ആ ഡി സീൻ്റെ പ്ലസ്സൊന്നും മൈനസും രണ്ട് വയറ് വരുന്നുണ്ട്. ഇത് പ്ലസ് ഇത് മൈനസ് വരുന്നുണ്ട്. പ്ലസ് നേരെ വന്നിട്ട് നമ്മളെ അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് എൻഡിലേക്കാണ് കയറിയത്. ആ അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ അടുത്ത വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് എൻഡിലേക്ക് കയറി. ആ പോസിറ്റീവ് നേരെ നമ്മളെന്ത് ചെയ്തു, ലോഡിലേക്ക് കൊടുത്തു. ലോഡല്ല, റിയോസ്റ്റാറ്റിലേക്ക് കൊടുത്തു. റിയോസ്റ്റാറ്റാണ് നമ്മളെ ഒരു ലോഡായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ റിയോസ്റ്റാറ്റിൽ നിന്ന് എന്ത് ചെയ്തു, മറ്റേ എൻഡ് നേരെ നമ്മളെന്ത് ചെയ്തു, നേരെ വോൾട്ട്മീറ്ററിൻ്റെ നെഗറ്റീവിലേ കൊടുത്തു. അതായത് 300 വോൾട്ട് കൊടുത്തു. ഡി സി ആണ്ട് 220 വോൾട്ട് ആണ്, അതാണ് നമ്മൾ 300 യൂസ് ചെയ്ത്, 300 കൊടുത്തു. അവിടെ നിന്ന് എന്ത് ചെയ്തു, ലോഡിൻ്റെ മറ്റേ എൻ്റെ നമ്മൾ നേരെ എന്ത് ചെയ്തു, നേരെ ഈ എ സി ഡി സി കൺവേർട്ടറിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയും വരുന്നതാണ് നമ്മളെ കണക്ഷൻ വരുന്നത്. ഇതിന് ഇൻപുട്ട് വരുന്ന ഇതാണ് നമ്മളെ ലാബിൻ്റെ ഇൻപുട്ട് സപ്ലൈ എന്നാണ് ആർ വൈ ബി എന്ന്. ആ ആർ വൈ ബി ആണ് നമ്മളേറെ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കി നമുക്ക് തരികയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ഇനി ഇതിൻ്റെ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെ നോക്കാം. ഓക്കെ, നമ്മളിപ്പം മെഷർമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത്. റീഡിംഗ് ഫസ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഡി സി കൺവേർട്ടറാണ്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ നമുക്ക് വോൾട്ട്മീറ്ററിൽ കാണാം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിയുക, നമ്മുടെ ഏകദേശം ഒരു 50 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ആമ്പിയർ എന്തുണ്ട് അമ്മീറ്ററിൽ നമുക്ക് കാണുന്നുണ്ട്, 1.11 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആമ്പിയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ 50 വോൾട്ടും 1.11 ആണ്. അപ്പോൾ അതിന് അടുത്ത റീഡിംഗ് എടുക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്ത് പിന്നെയും കൂട്ടുക, വോൾട്ടേജ് കൂട്ടുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എന്തുണ്ട്, സെക്കൻഡായി നമുക്കൊരു 80 വോൾട്ടിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയുള്ള ആമ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1.67 1.71 ആമ്പിയർ കിട്ടിയത്. നമ്മൾ സെക്കൻഡ് റീഡിംഗ് പറഞ്ഞാൽ
80 വോൾട്ടും 1.7 ആമ്പിയർ ആണ് കിട്ടിയത്. ഇപ്പോൾ ഇങ്ങനെയാണ് രണ്ട് റീഡിംഗ് എടുക്കുക, ആകും മൂന്ന് റീഡിംഗ് മതി. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഓക്കേ.